ഹലോ ഗൈസ്, നോക്കോട്ട് നിപ്പിച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണ ഇച്ചിരി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ ഇതേമാതിരിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് കഷ്ടത്തൊക്കെ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് പറയും. അതാണൊക്കെ തന്നെ ഞാൻ രാവിലെ കാപ്പിയും കുടിച്ചിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ആവശ്യമായിട്ട് പോകുന്നു. പോയിട്ട് തിരിച്ച് നമ്മുടെ 390 ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ആ വണ്ടിയായിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട്, അതായത് ഒരു സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, ഐസ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പന നുങ്ക്, ആ നുങ്ക് എന്ന് പറയും കേട്ടോ ആ സാധനം. അതടക്കാനാണ് പോണത്. നമ്മൾ ഇതിനു മുന്നേ തെങ്ങി കയറിയിട്ട് കരിക്കടക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പന തേണ്ടിയിരിക്കുന്നു കണ്ടോ, ആ പനയിലോട്ട് നമ്മൾ ഇന്ന് കയറാൻ പോകണം കേട്ടോ. അതിൽ ഒന്ന് രണ്ട് കൊല മറ്റേ ഇത് ഇപ്പോൾ ഉണ്ട്, എന്തോന്ന് നോങ്ക് നിപ്പുണ്ട്. അപ്പോൾ ആ സാധനം നമ്മൾ എന്തെങ്കിലും അടക്കാൻ പോകണം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. ആ സംസാരിക്കാൻ കൊച്ചുക്കളെ, ആരാണത്? ആ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീടിലേക്ക് പോകാം കേട്ടോ. അതിന് മുന്നായിട്ട് 390 കൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ പനയിൽ കയറാൻ പറഞ്ഞത്. ഞാൻ വേറൊരു ആവശ്യമായിട്ട് പോയപ്പോൾ പോകുന്ന വഴിക്ക് ഇത് വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമ്മുടെ മരകായുധമായ വെട്ടുകത്തി കൂടെ എടുത്ത് ഇട്ടുകൊണ്ട് പോകുന്നത്. അതായത് ഇതിനകത്താണ് വണ്ടിയുടെ RC ബുക്ക് കാര്യങ്ങളൊക്കെ, ഈ ചെറിയൊരു ബാഗിനകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ വെട്ടുകത്തിയുണ്ടോ, വെട്ടുകത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ അക്സസറി കാര്യങ്ങളും എടുക്കാനും പിന്നെ വണ്ടിയുടെ RC ബുക്ക് എടുക്കാനാണ് ഈ ഒരു ചെറിയൊരു ബാഗ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്തെടുത്ത് വെട്ടുകത്തി എടുത്തിട്ടുണ്ട് നേരെ പോകുന്നു. ഇനി എന്തായാലും നമുക്ക് ഇതിൽ കയറണമാണ് കേട്ടോ, ഈ പനയ്ക്കകത്ത് നമ്മൾ എന്തായാലും കയറാൻ പോകുന്നു. അപ്പം ഈ ഒരു ഇങ്ങനത്തെ സെറ്റപ്പ് വീഡിയോ ചെയ്യണത് വേറെ ഒന്നുമില്ല. അതായത് ഞാൻ മരത്തിൽ കയറുന്ന ഒരാളാണ്. അപ്പോൾ കയറാൻ അറിയാമെന്നുള്ള എനിക്ക് ഇതിൻ്റെ മേളിൽ എന്താണ് മേളിൽ നിന്നുള്ള വ്യൂ, പിന്നെ മേളിൽ എന്തായാലും സെറ്റപ്പുള്ളത് എനിക്കറിയാൻ പറ്റും. പിന്നെ മരത്തിൽ കയറണവർക്ക് അറിയാൻ പറ്റും, അല്ലാതെ ഈ മരത്തിൽ കയറാൻ അറിയാൻ പാടില്ലാത്തവർക്കൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ പോകുന്നതായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തിരിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നു. ഓക്കെ. ഫൈസാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് മരത്തിലോട്ട് കയറാം. അതായത് ഞാനിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ 390 എടുത്തുകൊണ്ട് വന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇച്ചിരി കാട്ടിലോത്തോട്ട് ഉള്ളിലോട്ട് കയറി വരാൻ കണക്കിന് വരുമ്പം കുറേ മരത്തിൻ്റെയൊക്കെ വേര് കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം 390 റാഞ്ച് ഉണ്ടെങ്കിൽ 390 സോറി V3 റാഞ്ച് ഉണ്ടെങ്കിൽ അണ്ടർവില്ലേക്ക് ഇടിച്ച് ബട്ടർഫ്ലൈ ചെറവ് കണക്ക് ഇങ്ങനെ വിരിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തുകൊണ്ട് വരാതെ നമ്മുടെ 390 എടുത്തുകൊണ്ട് വന്നത്. അതെടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു പണി കൂടെ ഓർത്തതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ആ അപ്പം എന്തായാലും നേരെ, പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തേക്ക് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ വീട്ടിൻ്റെ മുമ്പേ നിന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുപ്പുറത്തുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും ഞാൻ, ഇവ എന്ത് പ്രാന്താണ് ഈ കാണിക്കണമെന്ന് വിചാരിച്ച് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് എന്ത് പ്രാന്താണ് കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിചാരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു കാട്ടിലകത്ത്, അതായത് കാടല്ല കുറച്ച് പറമ്പാണ് കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു രണ്ട് പറമ്പ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വീഡിയോ ഉള്ളത്. അതാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ ആരും വരില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യും കേട്ടോ. നാണക്കേടുണ്ട് ആ സമയത്ത്, ഇപ്പോൾ അങ്ങനെ നാണക്കേടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു അങ്കിൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ആ ഇവിടെ ഒരു ആറുണ്ട് കേട്ടോ, നെയ്യാറിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പം വന്ന വഴിക്ക് എന്നോട് കണ്ടു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ പറഞ്ഞ സോൾവ് സംഭവം വിട്ടു അത്ര തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഒരുപാട് മാറി എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറയാനാണ് കേട്ടോ. അതായത് പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പന നിൽക്കുന്നത് ദണ്ടുപിടിയാണ് കേട്ടോ. ഇതാണ് പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ പനയിലോട്ട് കുത്തനെ ഇങ്ങനെ കയറുന്ന ടാസ്ക്കാണ് എനിക്ക്. അമ്മമാരി അത്രയ്ക്ക് കുത്തനെ ഇങ്ങനെ കയറാനും പറ്റില്ല തന്നെ, ഞാൻ വലിയ മരം കയറിയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ നടന്നു പോകണക്കിന് കയറും, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പന ഇന്ന് കയറണത് ഇത് വഴിയാണ് കേട്ടോ. ഈ ഒരു മരം വഴി ഇതിങ്ങനെ കയറി കയറി കയറി, ഇത് മരമാണ്, ആ മരം വഴി ഇങ്ങനെ കയറി കയറിയത് കൊണ്ട് അവിടെ എത്തും കണ്ടോ. ആ മരം ചാഞ്ഞ് നേരെ അതിൻ്റെ കൊണ്ടയുടെ അടുത്താണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും അവിടെ എത്തും. പിന്നെ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാം. വണ്ടി ഇവിടെ തന്നെ ഇരുന്നോട്ടോ, അതാണ് നല്ലത്. കാരണം പനയുടെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം പറിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എവിടെയുള്ളൂ, ഇത് വണ്ടിക്കൊന്നും പറ്റില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല പണി കിട്ടും. അതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റും. അതായത് നിങ്ങളോട് പറയണമെന്ന് തോന്നിയേട്ടാ, ഞാനൊരു ആപ്പിളിൻ്റെ 7 iPhone 7 ആണ് കേട്ടോ ഈ ഫോണിന് വാങ്ങിയേട്ടാ. ഇത് വന്നിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയതാണ്, സെക്കൻഡ് ഒരെണ്ണം വാങ്ങിയത്. അത് നിങ്ങളുമായിട്ട് ഇങ്ങനെ പറയണമെന്ന് തോന്നിയതാണ്, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ, ഞാൻ ഇതൊരു ആൻഡ്രോയിഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഐഫോൺ ഒന്ന് യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരെണ്ണം വാങ്ങി, അതാണ്. പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും മരത്തിൽ കയറാം കേട്ടോ. ഇത് വഴിയാണ് നമ്മളിനി മേളിലോട്ട് കയറാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് മേളിൽ കയറിയിട്ട് ബൈക്ക് കാണിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയിൽ എങ്ങനെ ഗോപ്രോ ഒക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരത്തിൽ കയറണം വലിയ ടാസ്ക്കാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. ഓക്കെ, കൂടെ ആരെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല. നേരെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നു. എന്നാൽ താഴെ നിന്ന് ഞാൻ കയറണ വ്യൂ ഒക്കെ കിട്ടിയാണ്. നമുക്ക് എന്തായാലും ഇനി മേളിലോട്ട് കയറാം, ഒരു ഒന്ന് സംസാരിച്ചിരിക്കുന്നുള്ള മേളിലോട്ട് കയറാം കേട്ടോ. ഓക്കെ, പൈസ അങ്ങനെ എന്തായാലും കയറാൻ പോകണം കേട്ടോ. പിന്നെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കാം, വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയിട്ട് കയറ്റും കേട്ടോ. അതാണ് സംഭവം. പിന്നെ നമ്മുടെ ആസനത്തിൽ കണ്ട
വെട്ടത്തി തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇതൊരു പഴയ മോഡൽ സെറ്റപ്പാണ്. പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ കൊണ്ട് കയറുമെന്നാണ്. പിന്നെ ഫോൺ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ തറയിൽ പോകുന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. എന്തായാലും കയറാം. അമ്പൂ, വൺ ടാസ്ക് ആണ് കേട്ടോ, വൺ ടാസ്ക് ആണ്. വണ്ടികൾ താഴോട്ട്, വണ്ടി താഴോട്ടൊക്കെ ആയി തുടങ്ങി കേട്ടോ. നമ്മൾ മേളോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അമ്പോ, വെട്ടെത്തി താഴെയും ഫോണും താഴെ പോയിരുന്നാൽ, ഫോണ് ക്യാമറ ഈ മൂന്ന് സാധനമാണ് എനിക്ക് വിലപ്പെട്ട. ഞാൻ താഴെ പോയാലും കുഴപ്പമില്ല. അമ്മി അമ്പൂ, വല്ലപ്പോഴും ഇതേമാതിരി മരത്തിൽ കയറണുണ്ടേ, ഭയങ്കര ടാസ്ക് കേട്ടോ. പക്ഷെ ഏകദേശം എത്തി, പകുതി കൂടുതലും എത്തി ഉണ്ടോ. ഒരു കൊണ്ട പിടുത്തം കിട്ടി. എൻ്റെ സ്റ്റിക്ക് ഓടിക്കാൻ തോന്നോ. ഓ, പൈസ അതെയോ. ഓ, നാക്കിലെ വെള്ളം എല്ലാം പോയി കേട്ടോ. ഈ കൊണ്ടേ പിടിച്ചോണ്ടിരിക്കണേ. ഇതെങ്ങനെ ടാസ്ക്കാണ് കേട്ടോ. ക്യാമറ അമ്മി, ക്യാമറ പോയില്ലേ. അമ്പൂ, പൈസ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇത്രയും കൂടെ ഉള്ളൂ, ഒന്ന് കയറട്ടെ. പൈസ അങ്ങനെ ചിരി കയറി കേട്ടോ. ആ പിടിച്ചോണ്ട് വന്ന കൊണ്ടയിൽ ചവിട്ടി നിൽക്കുകയാണ്. പിടിച്ചോണ്ടിരിക്കുന്ന കൊണ്ടയിൽ ചവിട്ടി നിൽക്കുകയാണ്. വലിയ ടാസ്ക് കേട്ടോ. വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്ന വൺ ഡേഞ്ചർ പരിപാടിയാണ്. ഓ, നിങ്ങൾക്ക് വിഷ്വലി ഏത് കണക്ക് കിട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ സേഫ് കൂടെ നോക്കട്ടെ. അമ്പോ, അമ്മച്ചി, അമ്പോ, വെച്ചാണ് മേളിലെത്തി കേട്ടാ. മേളിലെത്തി പിന്നെ കളർ എത്ര, ക്ലാരിറ്റി എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയാൻ പാടില്ല. തളർന്നു കേട്ടാ, ശരിക്ക് തളർന്ന്. കണ്ട ഇവിടെ ഒരു കൊണ്ടേ ചവിട്ടിയാണ് നിൽക്കുന്നത്. ഈ കൊണ്ടയൊക്കെ വിറക് ഭാഗമൊക്കെ ഓടിച്ചോളാം കേട്ടാ ഫസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പാവുന്ന സമയത്ത് അതി പിടിച്ചോണ്ട് നിൽക്കും, അതാണ് സംഭവം. പിന്നെ നമ്മുടെ 390 തൂണ്ടിരിക്കുന്നത് നേരെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ ചെറുതായി 390. ആ പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് കാണിച്ചുതരാം. കണ്ട സാധനത്തിൻ്റെ അടുത്തെത്തി. എന്നാ വ്യൂ അല്ലേ, അടിപൊളി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കയറാത്തവർ കണ്ടിട്ടുണ്ടോ? കയറിയവർ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മി, ഈ പനയെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിണ്ടം വിളി വന്നേനെ. കാര്യം ഇത് ഫുൾ തടി, അതായത് ശിഖരം കണക്കൊന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ ഇതിൻ്റെ ശിഖരവും മുട്ട അങ്ങനത്തെ കണക്കൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നൈസായിട്ട് കയറാം. എൻ്റെ മോനെ, ഈ സാധനമാണ്, ഈ സാധനമാണ് ഞാൻ പറഞ്ഞ സാധനം. കണ്ട കണ്ട കണ്ട. പിന്നെ ചെറുത് കൊച്ചിങ്ങയൊക്കെ ഇരിക്കുന്നു. ഇത് കൊച്ചിങ് കണക്കാണ്, ചെറുത്. അത് മച്ചിങ് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. പിന്നെ ഈ സാധനത്തിന് നമ്മുടെ ട്രിവാൻഡ ഭാഗത്ത് നൊങ്ക്, പനയിൽ നൊങ്ക് എന്ന് പറയും. പക്ഷേ വേറെ എവിടെയെങ്കിലും എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇംഗ്ലീഷിൻ്റെ വാക്ക് ഐസ് ആപ്പിൾ എന്നാണ് കേട്ടോ, ഐസ് ആപ്പിൾ. ഓക്കെ, ഈ ഒരു കൊല മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടൊക്കെ കൊച്ചിങ് കണ്ടിരിക്കുന്നത്. എന്തായാലും ഇച്ചിരി കൂടെ മേളിലോട്ട് കയറാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ പനയിൽ പനയിൽ കയറുന്ന സമയത്ത് പനയുടെ മടലിൽ വന്നിട്ട് ഒരുമാതിരി മുള്ളു കണക്ക് സാധനം ഇരിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ കണ്ടോ, മുള്ളു കണക്ക് അറ്റത്തിരിക്കണുണ്ടോ. ഇത് ദേഹത്തും ഉണ്ടോ, മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് മരത്തിൽ കയറുന്നത് വൺ ടാസ്ക്കാണ് കേട്ടോ, വൺ ടാസ്ക്. ഓ, പനയേക്കാൾ പൊക്കത്തിലെത്തി നമ്മൾ. പിന്നെ ഏച്ചി, ഇതൊരു പള്ളിയാണ് കേട്ടോ. പള്ളിയുടെ പുറകു ഭാഗത്താണ് ഈ സാധനം നിൽക്കുന്നത്. പള്ളി ഒരു പറമ്പിലാണ്ടിരിക്കുന്നത്, ഒരു വിളയിലാണ്ടിരിക്കുന്നത്. കണ്ട കണ്ട, ഇതൊരു പള്ളിയാണ്, ക്രിസ്ത്യൻ ചർച്ച്. ഓക്കെ, കണ്ടോ. ഇവിടേക്കുള്ള നമ്മൾ കൂട്ടുകാരൊക്കെ ഇനിയിപ്പം പറയും നമ്മുടെ പള്ളിയൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തരും. അതാണ് മറുസൈഡൊന്നും ഇല്ല കേട്ടോ, വേറെ
മോനെ കണ്ട ഇവിടെ നിന്ന് താഴെയുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ചുറ്റുപാടുള്ള വ്യൂ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ സാധനം മുറിച്ചിട്ട് പയ്യെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, ഫുള്ള് മരങ്ങളായതുകൊണ്ടേ. എന്റെ മോനെ പൊളിയല്ലേ. ഏകദേശം ഒരു ഹൈറ്റ് വന്നിട്ട് ഏകദേശം ഒരു 100 അല്ലേ വേണ്ട ഒരു 50 അടിക്കകത്തേ ഉള്ളൂ. 50 ഒരു 30-40 അടി അതിനകത്ത് ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ ഹൈറ്റ് വന്നിട്ട്. ഓ എന്നാലും കയറിയപ്പോൾ തളർന്നു പിണ്ടം വന്നു. ഓ അപ്പോൾ ഈ സാധനം എന്തായാലും നമുക്ക് കടക്കാം. ഓ അടിപൊളിയല്ലേ. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന സാധനമാണ്. പക്ഷേ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ചേട്ടന്മാരായിട്ടൊക്കെ വന്ന് ഈ സാധനം നമ്മൾ അടത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഒരിടത്തുമില്ല. മറ്റേ കേരളത്തിൽ പ്രളയം വന്ന സമയത്തും പിന്നെ ആ സമയത്ത് കാറ്റടിച്ച് കുറേ ഒഴിഞ്ഞു. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഈ സാധനമൊക്കെ മുറിച്ച് കളയും കേട്ടോ. അതാണ് പണ്ടൊക്കെ ഇത് ഇഷ്ടംപോലെ ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റെയറാണ് ഈ സാധനം. ഓക്കെ അപ്പം തന്നെ നമ്മൾ അടക്കാൻ പോകണം. അങ്ങനെ അടത്തെന്ന് പറഞ്ഞ് വരില്ല, നമ്മൾ അതിനാണ് ഈ വെട്ടെത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സാധനത്തിനെ വെട്ടിയിടാൻ പോകണം കേട്ടോ. വെട്ടിയിടുമ്പം ചിലപ്പോൾ തറ വിഴുന്ന് ചിതറാനുള്ള ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ചിതറിക്കഴിഞ്ഞാൽ സീനാവുമല്ലോ. എവിടെ ഇടും? താഴെ. ആ ഇനി വേറെ വഴിയില്ല. നല്ല വെട്ട് വെച്ചാൽ ചേട്ടാ. അതുകൊണ്ടല്ല ഇതൊരു മാതിരി പ്ലാസ്റ്റിക് കണക്കിരിക്കുന്നു എൻ്റെ പുറം. ഒരെണ്ണം മാത്രം ചെതറി. ആ ചെതറി ഒരെണ്ണം മാത്രം നമ്മൾ വെട്ടി കുടിച്ചിട്ട് ബാക്കിയുള്ളത് വണ്ടി വെച്ചോടെ എടുത്തുകൊണ്ട് ഒറ്റ പൊക്കും. അതാണ് സെറ്റപ്പ്. പിന്നെ ഈ പറമ്പ് വന്നിട്ട് ഈ പന നിൽക്കുന്ന പറമ്പ് വന്നിട്ട് നമ്മളൊരു ആളുടെ തന്നെ, നമ്മുടെ ഒരു അങ്കിളുടെ തന്നെ. അതുകൊണ്ട് സീനൊന്നുമില്ല, അവരും വീഡിയോ കാണുന്ന തന്നെ കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. ഈ കൊച്ചൊക്കെയൊക്കെ വളർന്നു വലുതാകുമ്പം ഇതും കയറി അടങ്ങും കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോക്കകത്ത് ഇടൂല. കാര്യം തോന്നും. വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് താഴെ പോയിട്ട് അതിനെ വെട്ടി കുടിക്കണം കൂടെ കാണിച്ചുതരാം കേട്ടോ. പനയുടെ മുകളിലെത്തി ഇനി നേരെ താഴോട്ട് മരം വഴി തന്നെ താഴോട്ട് ഇറങ്ങാൻ പോകണം. പിന്നെ ഞാൻ എന്തായാലും സ്റ്റോറിയൊക്കെ ഒന്ന് സെറ്റാകട്ടെ. ഫോണും ഉണ്ടാ, ഫോണും കൊണ്ടാണ് കയറിയത്. അപ്പോൾ എന്തായാലും ഒരു സ്റ്റോറിയൊക്കെ ഒന്ന് സെറ്റാകട്ടെ. ഓക്കെ ടാറ്റാ. കഴിച്ച് അങ്ങനെ മരത്തിൽ താഴെ ഇറങ്ങി കേട്ടോ. തളർന്നു. പള്ളിയുടെ ഇവിടെ വെള്ളം ഉണ്ടോ? അതുകൊണ്ട് പൈപ്പിൽ എന്നാൽ വെള്ളം നോക്കി കുടിച്ചിട്ട് വരാം. പിന്നെ മരത്തിൽ കയറിയിട്ട് ഇറങ്ങണ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. കയറണം നമുക്ക് എങ്ങനെയും വലിഞ്ഞ് കയറാം. ഇറങ്ങണത് വൺ ടാസ്ക് ആണ് കേട്ടോ. വൺ ടാസ്ക്. വെട്ടത്തിയുടെ പിടി ഓടിഞ്ഞു കേട്ടോ. പിടി പൊട്ടിപ്പോയി. ഈ സൈഡ് ദൈവമാരി ഉള്ളവരും പിടി പൊട്ടിപ്പോയി. കണ്ടിരിക്കുന്നു. ആ എന്തായാലും പിടി വേറെ സെറ്റായി കൊടുക്കാം. അത്രേ ഉള്ളൂ സംഭവം. തീർന്നില്ല. അത്രേ ഉള്ളൂ. പിന്നെ വെള്ളം ഉണ്ടാകട്ടെ പൈപ്പിൽ. പള്ളിയുടെ സൈഡിൽ വെള്ളം ഉണ്ടാവട്ടെ. ഓ തളർന്നു കേട്ടോ. നാക്കിൽ വരണ്ട അവസ്ഥ. ചീറ്റിക്ക് വെള്ളം ഇല്ലെന്നാണ്. ഓ ഉണ്ട് സാർ. അമ്മ എൻ്റെ ആശ്വാസം ഒന്നും അറിയാവോ? അമ്മി ആശ്വാസമായിട്ടാ. ഇപ്പഴാണ് ക്യാമറ വെള്ളം നനഞ്ഞിരിക്കുന്നത്. ഇപ്പഴാണ് ആശ്വാസമായത്. എന്തായാലും നമുക്കിനി ഫസ്റ്റ് സംഭവം എന്ന് പറയണമെങ്കിൽ വെട്ടത്തി എവിടെ എവിടെ വെച്ചിട്ട് ഇതിന് ഓർമ്മത്തിന് വെട്ടാം. വെട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. വെട്ടിട്ട് കാണിക്കാൻ എന്താ നിങ്ങൾ ഇരുന്ന് കണ്ടോ. അമ്മി കാണിച്ചു തരാം കേട്ടോ. തീരെ ചെറുത്. നല്ലതാണോന്നും അറിയാൻ പാടില്ല കേട്ടോ. അതുപോലെ പൊടി തീരെ ചെറുതാണ് കേട്ടോ. ഇച്ചിരി ഉള്ളൂ. ഇത് ചെറുതായതുകൊണ്ടാണ്. ഇച്ചിരി വലുതൊക്കെ അതിലുണ്ട്. അതിനടുത്തുകൊണ്ട് വിടുന്നു മൂല പൊളി. ചെറുതായി ഇച്ചിരി ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പം എന്തായാലും ഇതിനെ വെട്ടിക്കൊണ്ട് വീട്ടിൽ പോകാം. വെട്ടുന്നുള്ള ഞാൻ ഇതിനെ എടുത്തു കൊണ്ട് വീട്ടിലോട്ട് പോകണം. ഓക്കെ ഇങ്ങോട്ട് മാറി. ഓക്കെ ഇതാണ് സംഭവം. അവിടെ ഇരുന്നു പൈസ. അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് പോകുമ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് വല്ലതും വെള്ളം ദാഹജലം കുടിക്കട്ടെ. ഇവിടെ നിന്ന് കുടിച്ചിട്ടൊന്നും പറ്റണമല്ല. അല്ലെങ്കിൽ ഒന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ കൊള്ളാമെന്നുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളെന്തായാലും നേരെ വീട്ടിലോട്ട് പോകണം. പിന്നെ ഒരു തമ്പനീരൊക്കെ സെറ്റാക്കട്ടെ. തമ്പനീര് സെറ്റാക്കിയിട്ട് എന്തായാലും വീട്ടിൽ പോയിട്ട് പോയി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വേറൊന്നും പറയാനില്ല. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. പിന്നെ ഇത് സ്റ്റോറി ഇടാം.
ഈ സാധനം കഴിക്കുന്ന സ്റ്റോറി ഇടാം ഇൻസ്റ്റയിൽ. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യില്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. പിന്നെ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാണിക്കണുള്ള വീഡിയോ ഇച്ചിരി ഒരുപാട് ലെങ്ത് ആയി പോയെന്ന് തോന്നുന്നു, എന്താ പറയാൻ പാടില്ല. അപ്പോൾ എന്തായാലും അതൊന്നും കാണിക്കണില്ല. എന്തൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അയ്യാ, തളർന്നു തളർന്നു പ്രാന്തായി. പക്ഷേ അപ്പം വേറെ ഒന്നും പറയില്ല, നമുക്ക് ഇതേപോലെ ഇനിയും ഒരുപാട് വീഡിയോകളൊക്കെ എന്തെങ്കിലും സെറ്റാക്കാം. അപ്പോൾ എന്തായാലും കണ്ടൻറ്റ് എന്തെങ്കിലും കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി ഇതേമാതിരി വീഡിയോ പറഞ്ഞത്. പിന്നെ നമ്മുടെ ബൈക്ക് റിലേറ്റഡുള്ള ചാനലിൽ ഇതേമാതിരിയുള്ള വീഡിയോ പറഞ്ഞത് നേരത്തെ ഇട്ടിട്ടുണ്ട് നമുക്ക്. അതായത് ലൈഫ് സ്റ്റൈൽ ബൈക്ക് ട്രാവൽ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതവും, അതാണ്. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടോ ഇന്ന് കമൻറ്റ് ഇട്ടോ. ഒരുപാട് സന്തോഷം, കമൻറ്റ് ഇറങ്ങിയതിൽ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഏകദേശം 60,000 സബ്ബോളം ആകുമ്പോഴാണ്, അതിനും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം, അതാണ്. അപ്പോൾ എന്തായാലും ഒന്നും നേരെ പറയാൻ പറ്റില്ല, നേരെ എന്തായാലും വീട്ടിലോട്ടോടെ. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി. ബൈ ബൈ. അങ്ങനെ ഈ ഒരു കണക്കിലാണ് കേട്ടോ, ഞാൻ കൊണ്ടുപോകണം മടിയിൽ വെച്ചുകൊണ്ട്, അതിന് സ്ക്രാച്ച് ആവുമോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും അടിപൊളി. അപ്പം അടുത്ത വീഡിയോ കാണാം, ചേട്ടാ.